സമസ്ത മേഖലകളെയും CPM അഴിമതിയിൽ മുക്കിക്കഴിഞ്ഞുവെന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വനം വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്ത. വയനാട് ചെമ്പ്രമല ട്രക്കിംഗിൽ 2008 മുതൽ നടന്നത് കോടികളുടെ അഴിമതിയാണ് എന്നുള്ള കണക്കുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചെമ്പ്രമല ട്രക്കിംഗിൽ പ്രതിദിനം വനംവകുപ്പിന് ലഭിച്ചിരുന്നത് 100,000+ രൂപയായിരുന്നു. അതേസമയം ഈ ട്രക്കിംഗ് വരുമാനം സംബന്ധിച്ച് യാതൊരു കണക്കുകളും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. വനംവകുപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു അഴിമതി എന്ന രീതിയിൽ വേണ്ടി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇത് ഞാനിതിനെ കുറിച്ച് നേരത്തെ അന്വേഷിച്ചിരുന്നു, ഇതിനെക്കുറിച്ച് വാർത്തകളൊക്കെ വന്നിരുന്നു. അത് വയനാടുള്ള ഒരു വിവരാവകാശ പ്രവർത്തകനാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് വർഷങ്ങളായി പോരാട്ടം നടത്തുന്നത്. അയാൾ നേരത്തെ CPM ബന്ധപ്പെട്ടുള്ള ഒരാളായിരുന്നു. പിന്നീട് ഈ പോരാട്ടം നടത്തി തുടങ്ങിയതോടുകൂടി അയാൾ CPMൽ നിന്ന് അകലുകയും ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ആ വനമേഖലയിൽ ട്രക്കിങ്ങിന് വലിയ സാധ്യതയുണ്ട്. അവിടെ എന്തോ ഒരു മോളിൽ ചെല്ലുമ്പോ എന്തോ മാനസ സരസ് നടക്കുന്ന എന്തോ ഒരു എന്ന് പറഞ്ഞൊരു പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. അതായത് വയനാട് ഏറ്റവും കൂടുതൽ ടൂറിസം സാധ്യതയുള്ള ഒരു പ്രദേശത്തെ എങ്ങനെ അഴിമതിയിലൂടെ പണമുണ്ടാക്കാൻ CPM ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണമായിട്ട് വേണം ഇതിനെ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 2008 മുതൽ ഇതിന്റെ പോരാട്ടം തുടങ്ങിയാണ് അഭിരാവശ്യ പ്രവർത്തകൻ. പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം 1-2 പതിറ്റ, അതായത് 2008 മുതൽ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ പറയുന്നത് ഇതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ല എന്നാണ്. വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ ഇതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ല എന്നുള്ള കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വനംവകുപ്പിലെ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ ഈ വിവരാവകാശ പ്രവർത്തകനെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായിട്ടും എനിക്ക് മനസ്സിലാക്കിയിരുന്നു. ഞാൻ ആ വിവരാവകാശ പ്രവർത്തകനോട് ദീർഘമായി സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്? അവിടെ ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സമിതിയുണ്ട്. ആ സമിതിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളും ഇതിന്റെ പണമിടപാടുകളും മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞതനുസരിച്ച് 1 ദിവസം 1,00,000 രൂപ വരെ കിട്ടുന്നു എന്ന് പറയുമ്പം ഒരു 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 വർഷം പിന്നെ എത്ര ഒരു ദിവസം 1,00,000 എന്ന് പറഞ്ഞാൽ ഒരു മാസം 30,00,000 രൂപയായി. 30,00,000 × 12 എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വർഷം തന്നെ എത്ര കോടി രൂപ ഇതിന്റെ മേൽ കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ CPMന്റെ നേതാക്കന്മാരും പ്രാദേശിക പ്രവർത്തകരും അടങ്ങുന്ന ഒരു സംവിധാനമാണ് ഈ സമിതി കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം വിവരാവകാശ പ്രകാരം ചോദിച്ചിട്ടും വനംവകുപ്പ് ഒരു മറുപടിയും നൽകാത്തത്. ആരൊക്കെയോ സംരക്ഷിക്കാൻ അല്ലേ? ആരൊക്കെയോ സംരക്ഷിക്കാൻ എന്നുള്ളതല്ല, ഇത് CPM ആണ് ഈ സമിതി കൈകാര്യം ചെയ്തിട്ടുള്ളത്. CPMനാണ് ഈ പണം കിട്ടിയിട്ടുള്ളത്. ഈ പണം പിന്നെ പൊതുപണമാണ്. ഈ പണം CPMന്റെ ഖജനാവിലേക്ക് പോയി എന്നുള്ളത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ടും ഒരു രേഖയും ഇതിനകത്തില്ലാത്തത്. അപ്പൊ സ്വാഭാവികമായും CPMന്റെ പ്രാദേശിക നേതാക്കൾ എങ്ങനെ നേരിട്ടിറങ്ങി കൊള്ള നടത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ കഴിയുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലൊന്നും പറയാനില്ല. എല്ലാറ്റിനും ഒടുവിൽ ഈ നാട് തന്നെ CPM തൂക്കി വിൽക്കുമോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി.